ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ രണ്ട് സീസണായിട്ട് ഇതിൽ തന്നെയാണ്, ഈ ഒരേ വള്ളിയിൽ തന്നെയാണ് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുള്ളത്. ഈ മരത്തിൽ ഒരു പുളിമരത്തിൻ്റെ മുകളിലാണ് കേട്ടോ, അതിൽ മൊത്തം നിറഞ്ഞു നിൽക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ വീണ് പോയിട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ആരും കഴിക്കാറില്ല, അമ്മ മാത്രമേ കഴിക്കുള്ളൂ. ആരോ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇത് കഴിച്ചാൽ ഷുഗറൊക്കെ കുറയുമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കഴിക്കുകയാണ് കേട്ടോ. പാഷൻ ഫ്രൂട്ടിന് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെനിക്ക് അത്ര ഇഷ്ടമല്ല, എന്താ വെച്ചാൽ ഭയങ്കര പുളിയാണ് ഇവിടുത്തെ പാഷൻ ഫ്രൂട്ടിന്. അതുകൊണ്ട് ഞാനിത് കഴിക്കാറില്ല. ഇങ്ങനെ വെറുതെ താഴെയൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്, കുറേ വീണ് കിടക്കുന്നുണ്ട്. അപ്പുറത്തെ പറമ്പിലായാലും കുറേ വീണ് കിടക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞു മീൻ തൊട്ടിയാണ് കേട്ടോ. ഇതിൽ ഗപ്പിക്കുട്ടികളാണുള്ളത്, കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്ന. ഒരു ഗപ്പിക്കുട്ടി മേലെ വന്ന് നിൽക്കുന്നുണ്ട്, ഒരു കുഞ്ഞൊരു ഗപ്പിക്കുട്ടിയുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ വള്ളിയാണ് കേട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി. നല്ല വലിയ വള്ളിയായിട്ടുണ്ട്. രണ്ട് വർഷമായിട്ട് ഇതിൽ തന്നെയാണ് പാഷൻ ഫ്രൂട്ട് ഉണ്ടാവുന്നത്. നമ്മുടെ അടുത്ത പറമ്പിലുള്ള പുളിമരത്തിലാണിത് ഇങ്ങനെ ചുറ്റി നിൽക്കുന്നത്. അപ്പം അത് അവിടെയൊക്കെ ഇങ്ങനെ കുറേ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പാഷൻ ഫ്രൂട്ട് ഞാനെടുത്തിൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പറയാൻ മറന്നുപോയിട്ടോ. ഇന്ന് ഞാൻ പാഷൻ ഫ്രൂട്ട് ഞങ്ങളെങ്ങനെ കഴിക്കാറുള്ളതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല പുളിപ്പുള്ള പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. നമ്മളിതിൻ്റെ അകത്തൊരു സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കുരുകളൊക്കെ ഇങ്ങനെ ഇളകി വരും കേട്ടോ. നല്ല ജ്യൂസായിട്ട് ഇങ്ങനെ കിട്ടും നമുക്ക്. വെറുതെ ഇങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്ത് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടത്. അടുത്തത് നമ്മൾ കാണാൻ പോണത് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് എന്നാണ്. ഇതിൻ്റെ തോല് നല്ല കട്ടിയുള്ളതുകൊണ്ട് ഇത് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പം ഞാൻ മൂന്ന് പാഷൻ ഫ്രൂട്ടേ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിന് മധുരം എത്ര വേണ്ടച്ചാൽ അതുപോലെ ചേർക്കാട്ടോ. ഒരു നാരങ്ങേൻ്റെ പാതി നമ്മളിതിൽ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഞ്ചി ചേർക്കുക, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചേർക്കട്ടോ.
ഞാനിതിൻ്റെ കുരു അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുരു അരിക്കാണ്ടും കഴിക്കാം. നമ്മുടെ ആവശ്യത്തിന് വെള്ളമോ അല്ലെങ്കിൽ ഐസ് വാട്ടറോ ചേർത്തിട്ട് നമുക്കിത് കുടിക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും വീട്ടിൽ പാഷൻ ഫ്രൂട്ട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്തു നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.